തിരുവല്ലയിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ആർഎസ്എസ്കാർ കൊലപ്പെടുത്തി രാത്രി 8 മണിയോടെയാണ് കൊലപാതകം നടന്നത് പെരിങ്ങര ലോക്കൽ സെക്രട്ടറി സന്ദീപാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഇത്തരത്തിൽ ആർഎസ്എസ് സംഘത്തിന്റെ അരുംകൊലയ്ക്ക് സിപിഐഎം ലോക്കൽ സെക്രട്ടറി സന്ദീപ് ഇരയായത വിവരങ്ങൾ अक्षय रात्रि एट मणियोकूड़ो ई अरकोल वेलिपरपिल कणन विष्णु श्रीजित्वर आर एस एस क्रिमल गुंडा इतनी पी बी संदीप कुमार सीपीएम नेता दारुण मेपाली वो अद्हे वाले आसूत्र अक्रम अड़पयू वाले मणिकूर मुंब पी बी संदीप कुमार ने अन्वि अद्हमेर कड़क समीप प्रदेश अक्रम संघ नीलुर् संदीप वरि इतनी संदीप वाकुमें वयल समीपते वयल संदीप अक्रमी संघ नीव आयुधु आक्रमिकूट ओडि रक्षपेड़े संदीप ने अक्रमी संघ वेटी परीकल मुद्दों मारी मारक परी मुकू वयल रोड कैरा श्रमिकी नाटक बहल काटक दारुण संभव आद्यम का संदीप ने अक्रमी संघ रक्षपी आशुपत्र मिलती अक्रमी संघ नीर आयुध मुड़को भीकरांतरक्ष स्थल सृष्टु कूड़ा आलू ई भागते ओडिकूर्न अक्रमी संघ इवे मर ओडि रक्षपे ई अक्रमी संघ मणिकूर ते आर एस एस क्रिमिनल गुंडा पोलिस विवर लू अगे जिष्णु श्रीजित मत पेरिया मूं पेरे अन्वेषण इन नींटी अंजंग संघा दृक्साक्ष लभ्यवर इतने अन्वेषण ऊर्जि स्थल जिला पोलिस् मेधावे डीवीएसपी स्थल क्या वो अदय पी बी संदीप कुमार मृतदेह तालूक आशुपत्र इवल स्वकारी आशुपत्र माचिका ना रे एट ना रे ओडकूड़ी कोटय मेडिकल कॉलेज आशुपत्र पोस्टमोर्टम സഹപ്രവർത്തകർ പലരും അക്രമം മാത്രമാണ് അറിഞ്ഞത് എന്തായാലും സംഭവിച്ച വിയോഗ വാർത്ത അക്രമം ആരും അറിഞ്ഞിരുന്നില്ല കൂടുതൽ പേരും ആശുപത്രിയിലേക്ക് എത്തുന്ന മുറയ്ക്കായിരുന്നു സംഭവത്തിന്റെ വിടവാങ്ങൽ ഏറെക്കുറെ പേരും അറിയുകയും ചെയ്തു എന്തായാലും സ്ഥലത്ത് ബോധപൂർവമായ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആർഎസ്എസ് ക്രിമിനലുകൾ ഇവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് അഴിഞ്ഞാടിയിരുന്നു തന്നെ പ്രധാനമായും ഈ സ്ഥലത്തെ ഏതാനും ആളുകൾക്ക് മുമ്പ് തന്നെ സിപിഎം ആർഎസ്എസ് സംഘം നിലനിന്നിരുന്നു നിലവിൽ സിപിഎമ്മിലേക്ക് കൂടുതൽ ആർഎസ്എസിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ സിപിഎമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ഇനി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിൽ വിരലിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് അക്രമി സംഘം ഈ ഒരു പ്രദേശത്തെ അക്രമം അഴിച്ചുവിട്ടത് എന്നാൽ ഈ ഒരു തങ്ങൾ പ്രിയ നേതാവിന്റെ അക്രമത്തിൽ കലാശിക്കണം നടക്കുമുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല എന്തായാലും സിപിഎം നേതാവിന് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ വിരലിൽ കൊണ്ട് അക്രമി സംഘം ആർക്കും അക്രമി സംഘം നടത്തിയ ഈ ഒരു അരികൊലപാതകത്തിൽ സിപിഎമ്മിന്റെ പ്രിയപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അക്ഷയ ശ്യാം അക്രമികളിൽ അഞ്ചു പേരിൽ ഇപ്പോൾ മൂന്ന് പേരെ പറ്റി വ്യക്തമായ വിവരം ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്രമി സംഘങ്ങളെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അല്ലല്ല ആരും കേറുന്നില്ല
നിലവിൽ ഈ അഞ്ചംഗ സംഘത്തെക്കുറിച്ച് ഏറെക്കുറെ സൂചനകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി നിശാന്തിനി ഐപിഎസിന്റെ നേതൃത്വത്തിൽ നേരിട്ട് എം എൽ നോട്ടത്തിലാണ് നേരിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന് തന്നെയാണ് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിച്ചപ്പോഴും അവർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ബന്ധപ്പെട്ട ഇവർ എത്തിച്ചേരാനിടയുള്ള സ്ഥലങ്ങളിലേക്ക് നിലവിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ വന്നുചേരുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവർ പോയ വഴികളിൽ ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ എത്തിച്ചേരാനിടയുള്ള സ്ഥലങ്ങളിലേക്കും ഇവരുടെ ഫോൺ കോളുകൾ, ഈ സ്ഥലത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഈ പ്രതികൾ പിടിയിൽ ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി നമ്മൾക്ക് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ശ്യാം, നമ്മളോട് പ്രതികരിച്ചിട്ടുള്ള സിപിഎം നേതാക്കളായിട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അത്രത്തോളം ജനകീയനായിട്ടുള്ള നേതാവായിരുന്നു, പ്രവർത്തകനായിരുന്നു സന്ദീപ് എന്നത്. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം. ആ കാലഘട്ടങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ അന്നും എപ്പോഴും ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഉൾപ്പെടെ എപ്പോഴും നാട്ടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം പൊതുജന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങിയ ഒരു നേതാവാണ് ഇപ്പോൾ ആർഎസ്എസിന്റെ അരിംകൊലയ്ക്ക് ഇരയായതെന്നുള്ളതാണ്. ശ്യാം, കേൾക്കുന്നുണ്ടോ? വളരെ ജനകീയനായ ഒരു നേതാവ് കൂടിയായിരുന്ന പി ബി സന്ദീപ് കുമാറിന്റെ നിലവിൽ കോവിഡ് അതോടൊപ്പം തന്നെ പ്രളയകാലത്തുമെല്ലാം തന്നെ വളരെ സേവനങ്ങൾ എല്ലാം തന്നെ നേതൃത്വത്തിന് നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. വളരെ മികച്ച സ്വീകാര്യതയുള്ള ജനപ്രതിനിധി കൂടിയായിരുന്ന സന്ദീപ് കുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ചെറുപ്പക്കാരുടെ അടങ്ങുന്ന, യുവാക്കൾ അടങ്ങുന്ന ഒരു ടീമിന്റെ പ്രത്യേക നിലവിൽ ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെയധികം പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വന്നിരുന്നു. ഇതിലെല്ലാം തന്നെ ഇവരിലെ കൊണ്ട് അക്രമി സംഘം, ആർഎസ്എസ് അക്രമി സംഘമാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ സ്ഥലത്ത് ഒരുപാട് പേർ സി പി എമ്മിന്റെ ഈ ഒരു കൂടുതൽ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ആർഎസ്എസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു ഇതിൽ വിരളിപൂണ്ട് തന്നെയാണ് അക്രമി സംഘം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആസൂത്രിതമായ ഈ ഒരു കൊലപാതകത്തിന് മുമ്പ് തന്നെ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തുകയും ഇപ്പോൾ ഈ ഒരു അരിം കൊലപാതകത്തിൽ ഇപ്പോൾ കലാശിപ്പിക്കുകയും ചെയ്തത് അക്ഷയം. ശരി ശ്യാം, ഞാൻ ശ്യാമിലേക്ക് മടങ്ങിയെത്താം.